എല്ലാവർക്കും നമസ്കാരം. പ്രതീക്ഷ ലിസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദയവായി എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് മധുരയ്ക്കടുത്തുള്ള സാമനാർ ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചാണ്. എന്താണ് സാമനാർ ഹിൽസിൻ്റെ താഴ്വാരം? ഇത് 9-ാം നൂറ്റാണ്ടിൽ വളരെ വലിയൊരു സംസ്കാരം നിലനിന്ന ഒരു സ്ഥലമാണ്. അതായത് ജെയിൻ സംസ്കാരം നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ്. ജെയിൻ വംശജരുടെ വളരെ വലിയ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം നിലനിന്നിരുന്ന അവരുടെ ജെയിൻ സംസ്കാരം നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ്. 9-ാം നൂറ്റാണ്ടിൽ അന്നത്തെ പാണ്ഡ്യവംശജർ, അന്ന് ഭരിച്ചിരുന്ന പാണ്ഡ്യവംശ രാജാക്കന്മാർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നതും അവരുടെ സഹായത്തിൽ ജെയിൻ വംശജർ നിർമ്മിച്ച സ്ഥലമാണ് ഇത്. ജെയിൻ വംശജരിൽ അവസാനത്തെ പ്രചാരണകാരന് മഹാവീര ബുദ്ധൻ്റെ പ്രതിമകളാണ് ഇത്. അവിടെ ഒരു ഗുഹാക്ഷേത്രമുണ്ട്, ഗുഹാക്ഷേത്രത്തിൽ ചെയ്തു വച്ചിട്ടുള്ളതാണ്. ഇതാണ് ജെയിൻ ഹിൽസ് എന്നും ഇതിനറിയപ്പെടും. സാമനാർ ഹിൽസ്, ജെയിൻ ഹിൽസ്, സാമനാർ മലൈ, അമനാർ മലൈ, അങ്ങനെയെല്ലാം ഇതിനറിയപ്പെടുന്നുണ്ട്. ഇത് അതിൻ്റെ താഴ്വാരത്തുള്ള ഒരു താമരക്കുളമാണ്, വളരെ വലിയൊരു കുളമാണ്. ഇതാണ് സാമനാർ ഹിൽസ് എന്ന് പറയുന്നത്. ഒറ്റ പാറയാണ്. ഇതിൻ്റെ താഴ്വാരത്ത് ഒരു കറുപ്പസ്വാമി ക്ഷേത്രമാണ് കാണുന്നത്. കറുപ്പസ്വാമി ക്ഷേത്രവും അതിൻ്റെ സൈഡിൽ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ഗുഹാക്ഷേത്രത്തിനകത്താണ് ഈ മഹാവീര ബുദ്ധൻ്റെ എല്ലാം പ്രതിമകൾ കൊത്തിവെച്ചിട്ടുള്ളത്. ഇത് മധുരയിൽ നിന്ന് 10 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൂരം. കീലക്കുയിൽ കുടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ജെയിൻ ഹിൽസ് ഉള്ളത്. ഇതവിടേക്ക് കയറി പോകുന്ന സ്റ്റെപ്സാണ്. ഇങ്ങനെ ഇത്രയും പണ്ട് തന്നെ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള സ്റ്റെപ്സാണ്. ഇപ്പോൾ ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണുള്ളത്. പണ്ടുണ്ടായിരുന്ന തക്ഷശിലയോളം പ്രസിദ്ധമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് ഐതിഹ്യം. 9-ാം നൂറ്റാണ്ടിലാണ് ഇതുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. ജൈന മതക്കാരുടെ വിശ്വാസപ്രകാരം അവർ ചെയ്തിരുന്ന അമ്പലങ്ങളും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയാണ്. ജൈൻ വംശജരിലെ അവസാനത്തെ ആളായ ജൈൻ പ്രചാരകരിലെ അവസാനത്തെ ആളായ മഹാവീർ ബുദ്ധൻ്റെ പ്രതിമകളും ചിത്രങ്ങളുമാണ് അവിടെ ഉള്ളത്. ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ജെയിൻ കേവ് എന്നാണ് ഗുഹാക്ഷേത്രത്തിന് അറിയപ്പെടുന്നത്. ഇത് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ജെയിൻ വംശജരിലെ സന്യാസിമാർ അവർ ഇവിടെ വന്ന് ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ മരിക്കുന്നതുവരെ ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രം.
ഒറ്റ പാറയാണത്, വലിയ വലിയൊരു മലയാണ്. വൈകുന്നേരമെല്ലാം കയറിയാൽ നല്ലതായിട്ട് കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലം. അവിടുത്തെ ആളുകൾക്ക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണതിപ്പോൾ. പുറമേ നിന്നും ആളുകൾ വരുന്നുണ്ട്. മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഒൻപതാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ സഹായത്തിൽ ചെയ്തതെന്നാണ് ചരിത്രം. വളരെ മനോഹരമായ കാഴ്ചകളാണ് മുകളിൽ ചെന്നാൽ കാണുന്നത്. മുകളിൽ കയറി നിന്നുള്ള അസ്തമയം വളരെ രസകരമാണ്. ജെയിൻ സ്തൂപമാണത്, മുകളിലുള്ള ജെയിൻ സ്തൂപമാണ്. അവരുടെ ആ സമയത്ത് സ്ഥാപിച്ച സ്തൂപം എന്നാണ് വിശ്വാസം. തമിഴും കന്നഡയിലും എല്ലാം ഇതുപോലെ കല്ലിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒൻപതാം നൂറ്റാണ്ടിൽ വളരെ അറിയപ്പെടുന്ന, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ജെയിൻ സംസ്കാരം നിലനിന്നിരുന്ന ഒരു പട്ടണമായിരുന്നു എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായ ഒരു പട്ടണമായിരുന്നു, അവരുടെ സംസ്കാരം നിലനിർത്തിയിരുന്ന ഒരു സ്ഥലമാണ്. ജെയിൻ ഹിൽസിൻ്റെ ബോർഡാണ്, പുരാവസ്തുവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ബോർഡാണ്. Thank you.